long run production function, otherwise returns to scale. So returns to scale is the that is long run production function. Scale is the change in scale occurs in the long run when all the factors of production are increased in the same proportion. നേരത്തെ നമ്മൾ വേരിയബിൾ പ്രൊപ്പോർഷൻ പറഞ്ഞു, എങ്ങനെ 1:1 ആയിരുന്നു, 1:2 ആയിരുന്നു, 1:3 ഇങ്ങനെ വന്നപ്പോൾ വേരിയബിൾ പ്രൊപ്പോർഷൻ ആയി. പക്ഷേ ഇവിടെ ചേഞ്ച് ഇൻ സ്കെയിൽ എന്ന് പറയാൻ സ്കെയിൽ വ്യത്യാസം വരുത്തുക എന്ന് പറഞ്ഞാൽ രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഒരേ പ്രൊപ്പോർഷനിൽ ഇൻക്രീസ് ചെയ്യുന്നതിനാണ് എന്ന് പറയാ ചേഞ്ച് ഇൻ സ്കെയിൽ. ലോങ് റണ്ണിൽ അത് പറ്റുള്ളൂ. ഒരു ബിൽഡിംഗ് വന്നു, ഒരു ടീച്ചർ വന്നു, രണ്ട് ബിൽഡിംഗ് വന്നു, രണ്ട് ടീച്ചർ വന്നു, നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ക്യാൻ ബി ഹാപ്പനിങ് ഓൺലി ഇൻ ദ ലോങ് റൺ അല്ലെ. അപ്പൊ ലോങ് റണ്ണിൽ മാത്രമാണ് നമുക്ക് രണ്ട് ഫാക്ടേഴ്സും ഒരേ പ്രൊപ്പോർഷനിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. വെൻ ബോത്ത് ഫാക്ടേഴ്സ് ആർ ഇൻക്രീസ് ഇൻ ദ സെയിം പ്രൊപ്പോർഷൻ ഇറ്റ് ഈസ് കോൾഡ് ആസ് ചേഞ്ച് ഇൻ സ്കെയിൽ. ആ സ്കെയിലിൽ ഉണ്ടാകുന്ന വ്യത്യാസമുണ്ട്. ഏത് ഇൻപുട്ട് ഒരേപോലെ കൂട്ടുമ്പോൾ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അല്ലെങ്കിൽ ഔട്ട്പുട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിട്ടേൺസ് എന്ന് വിളിക്കുന്നത്. That is why that name came in the returns to scale. Scale ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് ഔട്ട്പുട്ട് ഉണ്ടാകുന്ന വ്യത്യാസം, അല്ലെങ്കിൽ റിട്ടേൺസ് ഉണ്ടാകുന്ന വ്യത്യാസം. മനസ്സിലാവുണ്ടല്ലോ. സ്കെയിൽ എന്ന് പറയുന്നതാണ് രണ്ട് ഇൻപുട്ടുകളെയും ഒരേ പ്രൊപ്പോർഷനിൽ കൂട്ടുന്നതിനാണെന്ന് പറയുന്നത്, കൂട്ടുക കുറയ്ക്കുകയും ചെയ്യുന്നതിനാണെന്ന് പറയുന്നത് ചേഞ്ച് ഇൻ സ്കെയിൽ എന്ന് പറയുന്നത്. രണ്ട് ഇൻപുട്ടുകളെയും ഒരേ പ്രൊപ്പോർഷനിൽ കൂട്ടുന്നു. അങ്ങനെ ഇൻപുട്ടുകളെ കൂട്ടുമ്പോൾ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അല്ലെങ്കിൽ റിട്ടേൺസിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് നമ്മൾ റിട്ടേൺസ് ടു സ്കെയിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആ ടേബിൾ നോക്കി, അതിൽ ക്യാപിറ്റലും ലേബറും കൊടുത്തിട്ടുണ്ട് അല്ലെ. ക്യാപിറ്റൽ ലേബറും ഒരേ പ്രൊപ്പോർഷനിലാണ് കൂടുന്നത്. എന്ന് വെച്ചാൽ 1:2, 2:2, 4:4, 8:8 എന്ന് വെച്ചാൽ ഇൻപുട്ട്സ് ഡബിൾ ചെയ്തുകൊണ്ട് വരികയാണ്. ഔട്ട്പുട്ടിൽ എന്താ സംഭവിക്കുന്നത് നോക്കി, ഔട്ട്പുട്ട് അല്ലെങ്കിൽ റിട്ടേൺസ് എന്താ സംഭവിക്കുന്നത് നോക്കി. റിട്ടേൺസ് 100 to 200 ആദ്യം. എന്ന് വെച്ചാല് ഇൻപുട്ട് ഡബിൾ ചെയ്തപ്പോ ഔട്ട്പുട്ടും ഡബിൾ ചെയ്തു. ഇൻപുട്ട് എങ്ങനെ കൂടിയോ അതുപോലെ ഔട്ട്പുട്ട് കൂടി. ഇത്തരം ചേഞ്ചസ് നമ്മൾ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയും. കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുമ്പോൾ എന്താണ്, വെൻ ഇൻപുട്ട് ഇൻക്രീസ് ഓൺ എ ഗിവൺ പ്രൊപ്പോർഷൻ, ഔട്ട്പുട്ട് ഓൾസോ ഇൻക്രീസസ് ഇൻ ദ സെയിം പ്രൊപ്പോർഷൻ. ഇൻപുട്ട് ഒരു നിശ്ചിത പ്രൊപ്പോർഷനിൽ കൂടുമ്പോൾ ഔട്ട്പുട്ടും അതേ പ്രൊപ്പോർഷനിൽ കൂടുകയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, കോൺസ്റ്റന്റ് റിട്ടേൺസ് വിളിക്കും. ഇവിടെ നിങ്ങൾക്ക് നോക്കാൻ മനസ്സിലാവും, ഇൻപുട്ട് ഡബിൾ ചെയ്തപ്പോൾ ഔട്ട്പുട്ടും ഡബിൾ ചെയ്തു. ഇനി അടുത്ത് നോക്കിയാൽ നിങ്ങൾ ഇൻപുട്ട് വീണ്ടും ഡബിൾ ചെയ്തു, പക്ഷെ ഔട്ട്പുട്ടോ 200 to 300 ഡബിൾ ചെയ്തില്ല. ഇൻപുട്ട് കൂടിയതിന്റെ അളവ് കുറഞ്ഞു പോയി, കൂടി, പക്ഷെ കൂടിയതിന്റെ അളവ് ഡബിൾ ചെയ്തെങ്കിൽ 400 ആവണമായിരുന്നു, ഡബിൾ ചെയ്തില്ല. ഇതിൽ നമ്മൾ വിളിക്കുന്ന എന്താണ്, ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. അപ്പൊ എന്താണ് ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ, വെൻ ഇൻപുട്ട് ഇൻക്രീസസ് ഇൻ എ ഗിവൺ പ്രൊപ്പോർഷൻ, ഔട്ട്പുട്ട് ഇൻക്രീസസ് ബൈ ലെസ് ദാൻ ദാറ്റ് പ്രൊപ്പോർഷൻ. ആ പ്രൊപ്പോർഷനേക്കാളും കുറഞ്ഞിട്ടാണ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? സോ ദാറ്റ് ഈസ് ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. ദെൻ വാട്ട് ഈസ് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്തായിരിക്കും? മൂന്നാമത് പറയാനുള്ളതാണ് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്തായിരിക്കും നോക്കിയാൽ, മൂന്നാമത് ഇൻപുട്ട് 4 to 8 ഡബിൾ ചെയ്തു, ഔട്ട്പുട്ടോ 300 to 1000 കൂടി. 300 to 600 കൂടിയെങ്കിൽ നമ്മൾ കോൺസ്റ്റന്റ് റിട്ടേൺസ് എന്ന് പറഞ്ഞിരുന്നതിനെ, പക്ഷെ അതിലും എത്രയോ കൂടി അല്ലെ. ദിസ് ഈസ് കോൾഡ് ആസ് എന്ത്, ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. അപ്പൊ എന്താണ് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ, വെൻ ഇൻപുട്ട് ഇൻക്രീസസ് ഇൻ എ ഗിവൺ പ്രൊപ്പോർഷൻ, ഔട്ട്പുട്ട് ഇൻക്രീസസ് മോർ ദാൻ ദാറ്റ് പ്രൊപ്പോർഷൻ. ഔട്ട്പുട്ട് അതിനേക്കാൾ കൂടുകയാണെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്, ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. സോ റിട്ടേൺസ് ടു സ്കെയിൽ മൂന്ന് ടൈപ്പ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് സ്കെയിലുള്ള ചേഞ്ച് എന്ന് നമ്മൾ പറഞ്ഞു. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ക്ലിയർ ആണ്. ഇനി നമുക്ക് ഈ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ റിട്ടേൺസ് ടു സ്കെയിൽ നമ്മൾ ഇക്വേഷന്റെ രൂപത്തിൽ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. കൺസിഡർ എ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ക്യൂ ഇസ് ഈക്വൽ ടു എഫ് x1 x2, എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിപെൻഡ്സ് അപ്പോൺ ടു ഇൻപുട്സ്. ഇൻപുട്സ് ഏതൊക്കെയാണ്, നമ്മൾ ലേബർ ക്യാപിറ്റൽ നേരത്തെ കൊടുത്തതിന് പോലും ഇവിടെ x1 ഉം x2 ഉം കൊടുക്കും. രണ്ട് ഇൻപുട്സ് ആണ് x1 x2. നൗ സപ്പോസ് ദ ഫേം ഡിസൈഡഡ് ടു ഇൻക്രീസ് ദ എംപ്ലോയ്മെന്റ് ലെവൽ ഓഫ് ബോത്ത് ഇൻപുട്സ് ബൈ t ടൈംസ്. ഇവിടെ രണ്ട് ഇൻപുട്ടുകളിലേക്കും നമ്മൾ ഒരു t ടൈംസ് നമ്മൾ എംപ്ലോയ്മെന്റ് കൂട്ടുകയാണ്. രണ്ട് ഇൻപുട്ടുകളുടെ ലെവൽ നമ്മൾ t ടൈംസ് കൂട്ടുകയാണ്. ടി എന്ന് പറയുന്ന ലെവലില് നമ്മള് ഇപ്പൊ രണ്ട് ഇൻപുട്ട് കൂട്ടി അല്ലെങ്കിൽ മൂന്ന് ഇൻപുട്ട് കൂട്ടി എന്ന് പറയുന്നതിന് പോലെ നമ്മൾ ടി ടൈംസ് ഇൻപുട്ട്സ് കൂട്ടുകയാണ്. സ്വാഭാവികമായിട്ട് ഇൻപുട്ട് കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും, ഔട്ട്പുട്ടിൽ വ്യത്യാസം വരും.
ശരിയാണല്ലോ. ഈ ഔട്ട്പുട്ട് ഉണ്ടാകുന്ന വ്യത്യാസം ടിക്ക് തുല്യമാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കിയ രണ്ട് ഇൻപുട്ടിലാണ് ഇവിടെ കൂട്ടിയെങ്കിൽ അവിടെ രണ്ട് ഇൻപുട്ടാണ് കൂടുന്നതെങ്കിൽ, മനസ്സിലാവുന്നുണ്ടോ? ഇൻപുട്ട് രണ്ടെണ്ണം കൂട്ടിയപ്പോ ഔട്ട്പുട്ട് രണ്ടെണ്ണം കൂടുകയാണെങ്കിൽ നമുക്ക് എന്ത് റിട്ടേൺസ് വിളിക്കാം? കോൺസ്റ്റന്റ് റിട്ടേൺസ് എന്ന് വിളിക്കാം. മറിച്ച് ഔട്ട്പുട്ട് രണ്ടിനേക്കാൾ കൂടുകയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ഇൻക്രീസിംഗ് റിട്ടേൺസ് എന്ന് വിളിക്കും. രണ്ടിനേക്കാളും കുറവായിട്ടാണ് കൂടുന്നതെങ്കിലോ ഡിക്രീസിംഗ് റിട്ടേൺസ് എന്ന് വിളിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് ഔട്ട്പുട്ട് ബിക്കംസ് എഫ് ടി എക്സ് വൺ ടി എക്സ് ടു ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഏതിനും തുല്യമാകുകയാണെങ്കിൽ, ഇവിടെ ടി വ്യത്യാസം ഉണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ, ഇൻപുട്ടുകളുടെ ഇൻപുട്ട് ടി ടൈംസ് കൂട്ടി, അപ്പൊ ടി ഇൻറ്റു ഇൻപുട്ട് സെയിം തന്നെ എഫ് ഇൻറ്റു എക്സ് വൺ എക്സ് ടു. ആ ഇൻപുട്ടിലേക്ക് ടി ടൈംസ് നമ്മള് എന്ത് കൊടുത്തു? ഇൻപുട്ട് ആഡ് ചെയ്തു. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ഔട്ട്പുട്ട്, ഔട്ട്പുട്ട് ആണ് എഫ് ടി ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്, സമത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് എഫ് ടി എക്സ് വൺ. ആ അഡീഷണൽ ടി ഏതിലേക്ക് പോയി? ഔട്ട്പുട്ടിലേക്ക് പോയി. എഫ് ടി എക്സ് വൺ ടി എക്സ് ടു തുല്യമാണെങ്കിൽ, അതായത് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഇൻപുട്ടിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിന് തുല്യമാണെങ്കിൽ എന്താണ്? കോൺസ്റ്റന്റ് റിട്ടേൺസ് ആണ്. രണ്ടാമത്തെ നോക്കിയേ, ഇഫ് ആ ടി ടൈംസ് ഇൻപുട്ട് ഇവിടെ കൂട്ടിയപ്പോ റൈറ്റ് സൈഡിൽ ഇക്വേഷൻ റൈറ്റ് സൈഡിൽ കൂട്ടിയപ്പോ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്നത് അതിലും കൂടിയ വ്യത്യാസമാണെങ്കിൽ, ദാറ്റ് മീൻസ് ഇഫ് എഫ് ടി എക്സ് വൺ ടി എക്സ് ടു ദാറ്റ് ഈസ് ഔട്ട്പുട്ട്, ഇഫ് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ചേഞ്ച് ഇൻ ഇൻപുട്ട് ടി ഇൻറ്റു എഫ് എക്സ് വൺ എക്സ് ടു ആണെങ്കിൽ എന്താണത്? ഇൻക്രീസിംഗ് റിട്ടേൺസ് ആണ്. ഇനി മൂന്നാമത്തെ കേസ് നമ്മൾ പറഞ്ഞു, ഈ ഔട്ട്പുട്ട് ഉണ്ടാകുന്ന വ്യത്യാസം, ഔട്ട്പുട്ട് സെയിം ആയിട്ട് നമുക്ക് കാണാൻ പറ്റും, ഔട്ട്പുട്ട് ഉണ്ടാകുന്ന വ്യത്യാസം കുറവാണെങ്കിൽ, ഏതിലുണ്ടാകുന്ന വ്യത്യാസത്തെക്കാളും ഇൻപുട്ട് ഉണ്ടാകുന്ന വ്യത്യാസത്തെക്കാളും കുറവാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ഡിക്രീസിംഗ് റിട്ടേൺസ് വിളിക്കും. ക്ലിയർ ആണോ? സോ ദിസ് ഈസ് ബൈ എൻ ഇക്വേഷൻ വി ടെൻഡ് ടു എക്സ്പ്ലെയിൻ റിട്ടേൺസ് ടു സ്കെയിൽ. മറ്റൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ക്യൂ ഈസ് എക്സ് വൺ ആൽഫ എക്സ് ടു ബീറ്റ. ഇവിടെ ആൽഫ ആൻഡ് ബീറ്റ ആർ കോൺസ്റ്റന്റ്സ്. ക്യൂ ഈസ് ഈക്വൽ ടു എക്സ് വൺ ആൽഫ എക്സ് ടു ബീറ്റ, ആൽഫ ആൻഡ് ബീറ്റ ആർ കോൺസ്റ്റന്റ്. ഇഫ് വി ഇൻക്രീസ് ബോത്ത് ഇൻപുട്സ് ബൈ ടി ടൈംസ്, അഗെയിൻ ടി തന്നെ, ടിയിൽ വെച്ച് നമ്മൾ രണ്ട് ഇൻപുട്ടും കൂട്ടുകയാണ്, ടി ടൈംസ് കൂട്ടുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഇൻപുട്ട് കൂട്ടി അഞ്ച് ഇൻപുട്ട് കൂട്ടി എന്ന് പറയുന്ന പോലെ ടി ഇൻപുട്ട് കൂട്ടുകയാണെങ്കിൽ വി ഗെറ്റ് ഔട്ട്പുട്ട്. നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെ കിട്ടും? ആ ഔട്ട്പുട്ട് ആണ് ഇരിക്കുന്നത് ക്യൂ വൺ ഈസ് ഈക്വൽ ടു ആ കൂട്ടിയ ഇൻപുട്ട് ഇതിലേക്ക് പോകണം, ഔട്ട്പുട്ടിലേക്ക് പോകണം, ടി എക്സ് വൺ ആൽഫ ടി എക്സ് ടു ബീറ്റ. അപ്പൊ രണ്ടിലും ടി കിടക്കുന്നതുകൊണ്ട് ടി കോമൺ ആയിട്ട് പുറത്തെടുത്തു. എന്ത് ചെയ്യുന്നത് നമ്മൾ? ടി ആൽഫ പ്ലസ് ബീറ്റ എക്സ് വൺ ആൽഫ, ബാക്കിയുള്ളത് എക്സ് വൺ ആൽഫ, പിന്നെ എന്താണ് എക്സ് ടു ബീറ്റ, അത് എടുത്തു. മനസ്സിലാവുന്നല്ലോ. ഇനി ഈ ടി ആൽഫ ടി റേസ് ടു ആൽഫ പ്ലസ് ബീറ്റ കണ്ടല്ലോ, ഈ ആൽഫ പ്ലസ് ബീറ്റ ഒന്നാണെങ്കിൽ, ഈസ് ഈക്വൽ ടു ഒന്നാണെങ്കിൽ കിട്ടുന്ന ഔട്ട്പുട്ട് യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല, കാരണം ടി റേസ് ടു വൺ ഈസ് ഈക്വൽ ടു ടി ആയിരിക്കും. ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു വൺ ആണെങ്കിൽ ടി റേസ് ടു വൺ ആണ്. സോ ടി റേസ് ടു വൺ എന്ന് പറഞ്ഞാൽ ടി തന്നെയാണ്. ദാറ്റ് മീൻസ് ഔട്ട്പുട്ട് ഉണ്ടാകുന്നതും ഏതോളം വ്യത്യാസമായിരിക്കും, ടി ടൈംസ് മാത്രമേ വ്യത്യാസം ഏതിലുണ്ടാവുള്ളൂ, ഔട്ട്പുട്ടിൽ ഉണ്ടാവുള്ളൂ. സോ ഇഫ് ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു ഓൺ വൺ, ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. മറിച്ച് ഇഫ് ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ വൺ എന്നുവെച്ചാൽ ടി റേസ് ടു ടു ആണെങ്കിൽ ടിയുടെ അളവ് കൂടി, അപ്പോ ഔട്ട്പുട്ടിന്റെ അളവ് കൂടും. സോ ദാറ്റ് ഷോസ് ഇൻ ദ ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. ക്ലിയർ ആണല്ലോ. ഇനി ആൽഫ പ്ലസ് ബീറ്റ ലെസ് ദാൻ വൺ ആണെങ്കിലോ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന വ്യത്യാസം ടി ടൈംസിനേക്കാളും കുറവായിരിക്കും. സോ ദാറ്റ് ഈസ് എന്താണ്? ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. ക്ലിയർ ആണോ പറഞ്ഞത്? സോ ത്രൂ കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓൾസോ വി ക്യാൻ എക്സ്പ്ലെയിൻ ഇൻ ദ ബോത്ത് types of all the three types of returns, increasing, constant and decreasing returns to scale. Clear ആണോ പറഞ്ഞത്? ഇതൊക്കെയാണ് നമുക്ക് പ്രൊഡക്ഷൻ എന്ന ടോപ്പിക്കിൽ പറയാനുള്ളത്. പ്രധാനമായിട്ടും ആ മൂന്ന് കൺസെപ്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ്, മാർജിൻ പ്രൊഡക്റ്റ്, ടോട്ടൽ പ്രൊഡക്റ്റ്, അതിന്റെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ പറഞ്ഞു നമ്മൾ, പിന്നെ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.